السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه أجمعين. മഹാന്മാർക്ക് ഉറക്കമെന്നത് മയക്കത്തിനുള്ളതല്ല, ഇണക്കത്തിനുള്ളതാണ്. ഉറങ്ങാതെ തഹജ്ജുദ് സാധ്യമല്ല എന്നതിനാൽ അവർ രാവിലെ ഒന്ന് ഉറങ്ങും, എണീറ്റാൽ പിന്നെ തഹജ്ജുദാണ്. അമ്മൻ ഹുവ കാനിത്തു നാനാ അല്ലയിൽ സാജിദുന ഖായിമുൻ അഹ്ദറുല്ലാഹിറ വയർജു റഹ്മത്ത് റബ്ബിഹി ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ് എന്ന് സൂറത്തു സുമറിലെ 9-ൽ അള്ളാഹു പറഞ്ഞതുപോലെ തഹജ്ജുദിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട സ്ഥലത്താണ് ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞവർക്കല്ലാതെ തഹജ്ജുദിന് സാധ്യമല്ല, തഹജ്ജുദ് പതിവാക്കിയാൽ അവൻ ഗാഫിലീങ്ങളിൽ പെടുകയുമില്ല, സ്വാലിഹീങ്ങളിൽ പെടാനും ദുആക്ക് ഇജാബത്ത് കിട്ടാനും ഒക്കെ അള്ളാഹു നിയമിച്ച നിസ്കാരങ്ങളിൽ സുപ്രധാനമായ പ്രതീക്ഷയുള്ള ഒന്നാണ് തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് പതിവാക്കിയ ഒരാളെ കനക വാഹനത്തിലായിരിക്കും സ്വർഗത്തിൽ സഞ്ചരിക്കുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. മന്നത്ത ഫിറാഷ, ആരെങ്കിലും അവൻ്റെ വിരിപ്പിലേക്ക് പോയി ഉറങ്ങാൻ വേണ്ടി, ഓഹോ എൻവിയായി അക്കുമ വിസല്ലിമനില്ല, എണീറ്റാൽ തഹജ്ജുസ്കരിക്കണം എന്നാണ് നിയ്യത്ത്, ഫഗലബത്തു ഐനാഹു, പക്ഷേ ഉറക്കം അവനെ കീഴ്പ്പെടുത്തി, ഹത്താസ്ബ, അങ്ങനെ തഹജ്ജുദിൻ്റെ സമയത്തിൻ്റെ പരിധി വിട്ട് അവൻ കിടന്നു, എന്നാൽ കുത്തിബലഹു മാനവ, എന്ത് കരുതിയാണോ ഉറങ്ങിയത് അത് അവന് രേഖപ്പെടുത്തപ്പെടുന്നതാണ്. ഒക്കാന നൗമുഹു സദഖത്തൻ അലൈഹി മിർ റബ്ബി, അള്ളാഹുവിൽ നിന്ന് ദാനം കിട്ടിയതാണ് അവൻ്റെ ഉറക്കം എന്ന് വേണം മനസ്സിലാക്കാൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വ അലി വസല്ലം പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്, തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് നിയ്യത്ത് ഉറങ്ങുന്ന സമയത്ത് വേണം. ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്, ആ നിയ്യത്ത് അനുസരിച്ചുകൊണ്ടാണ് പിന്നെ ആഖിറത്തിൽ അവൻ രേഖപ്പെടുത്തപ്പെടുന്നതും അവന് സമ്മാനം കിട്ടുന്നതും. നിയ്യത്താണ് അടിസ്ഥാനപരമായ കാര്യം, അതാണ് ആധാരം. നിയ്യത്ത് സഹിഹായി, നിയ്യത്ത് ഉൾക്കരുത്തായി, പക്ഷേ ഉറങ്ങിയോ മറന്നോ നഷ്ടപ്പെട്ടാലും പരലോകത്ത് അവൻ തഹജ്ജുദ് നിസ്കരിച്ചവനായി വരുമെന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭാഗ്യമാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന അങ്ങനെ ചില സമ്മാനങ്ങളുണ്ട്. ഒരാൾ നോമ്പുകാലത്ത് മറന്നിട്ട് കഴിച്ചാൽ അതും അള്ളാഹുവിൽ നിന്നുള്ള സദഖയാണ്. ഒരാൾ ഉറങ്ങിപ്പെട്ടാൽ അതും അള്ളാഹുവിൽ നിന്നുള്ള സദഖയാണ്. ഒരാൾ തഹജ്ജുദിന് വേണ്ടി നിയ്യത്ത് ചെയ്തു, പക്ഷേ അവൻ ഉറങ്ങിയിട്ട് അത് നഷ്ടപ്പെട്ടാൽ അതിൽ കൂലിയിൽ തഹജ്ജുദ് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ട് അവന് നൽകുന്നതാണെന്നൊക്കെ പറയുമ്പോൾ, എങ്ങനെയെങ്കിലൊക്കെ അടിമ രക്ഷപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഔദാര്യവാനായ അള്ളാഹു അവന് വേണ്ടി കൊടുക്കുന്ന ഓരോരോ സമ്മാനങ്ങൾ പലപ്പോഴും അള്ളാഹുവിനോർത്ത് കണ്ണു നിറകെയല്ലാതെ വഴിയില്ല. അള്ളാഹു രാവിലെ തഹജ്ജുദ് പതിവാക്കി അള്ളാഹുവിൻ്റെ ഖുർബത്ത് സ്വീകരിക്കുന്നവരിൽ നിന്നെല്ലാം ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ സുർ മത്ത സൈന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം വറഹമ്മത്ത സൈദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തജാവസ അനുമത്തി സൈന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം ജിയാലിനാ മിൻ ഖയാരി ഉമ്മത്തിഹി മിൻ മുഹബ്ബിഹി ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.